നമസ്കാരം, ഇൻസ്റ്റൻറ്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള നിത്യനരകത്തിലേക്കാണ് മിസ്റ്റർ മാണി നിങ്ങളുടെ യാത്ര. 2015 മാർച്ച് മാസം 10-ാം തീയതി അന്നത്തെ പ്രതിപക്ഷ നേതാവ് വന്ദ്യവയോധികനായ വി എസ് അച്യുതാനന്ദൻ കേരള നിയമസഭയിൽ കെ എം മാണിയുടെ മുഖത്തു നോക്കി പറഞ്ഞ വാക്കുകളാണ്. എന്തായിരുന്നു ഇത്ര രൂക്ഷമായ ഒരു പ്രതികരണം നടത്താൻ അച്യുതാനന്ദനെ പ്രേരിപ്പിച്ചത്? ബാർ കോഴയിൽ മാണി നടത്തി എന്ന് ആരോപിക്കപ്പെട്ട കോഴ ഇടപാട്, മാണിയുടെ പേരിൽ ആരോപിക്കപ്പെട്ട കോഴ അന്ന് കേരളത്തിലെ മാസങ്ങളോളം നീണ്ട ചർച്ചയായിരുന്നു. മാണി 10 കോടി രൂപ കോഴ ചോദിക്കുകയും 1 കോടി രൂപ അഡ്വാൻസായി കൈപ്പറ്റുകയും ചെയ്തു എന്ന് കോഴ നൽകിയ ബാർ ഉടമ ബിജു രമേശ് പറയുന്നു. അതേക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിൽ, പ്രാഥമികമായ തെളിവെടുപ്പിൽ അത് ശരിയാണ് എന്ന് വ്യക്തമാകുന്നു. ഇത് കോടതിയിൽ ചെല്ലുമ്പോൾ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായി ആയിരിക്കണം എന്ന ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് ആദരണീയനായ ജഡ്ജ് കമൽ പാഷ, ജസ്റ്റിസ് കമൽ പാഷ മാണിയോട് രാജിവെച്ച് പോകാൻ പറയുന്നു. ഇത്രയും ചരിത്ര വസ്തുക്കളാണ്. ഇന്ന് മാണി കുറ്റവിമുക്തനാണ്, മാണിയുടെ പേരിലുണ്ടായ കോഴ ആരോപണങ്ങൾ സത്യമല്ല എന്ന് പിണറായി വിജയൻ്റെ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നു. പിണറായി വിജയൻ്റെയോ ഉമ്മൻചാണ്ടിയുടെയോ പോലീസ് കണ്ടെത്തിയതുകൊണ്ട് മാത്രം എല്ലാ കുറ്റാരോപിതരും കുറ്റവിമുക്തരാണ്, നിഷ്കളങ്കരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കെ എം മാണിയുമായി ബന്ധപ്പെട്ട ബാർ കോഴയിൽ സാമ്പത്തിക ഇടപാടുകളും കൈക്കൂലിയും നടന്നിരുന്നു എന്നുള്ളത് അവിതർക്കമായ വസ്തുതയാണ്. അത് മാണി മാത്രമാണോ പണം വാങ്ങിയത്, മറ്റ് നേതാക്കന്മാരാരും പണം വാങ്ങിയില്ലേ എന്നുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ മാണി ആ വിഷയത്തിൽ കൈക്കൂലി വാങ്ങിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മാത്രമല്ല, അന്നത്തെ പാർട്ടിയുടെ സമുന്നതന നേതാവ് പിണറായി വിജയൻ അടക്കം ഇടത് സൈബർ പോരാളികളടക്കം കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതാണ്. ബാർ കോഴയുടെ 2-ാമത്തെ തലം എന്ന് പറയുന്നത് മാണിയേക്കാൾ കൂടുതൽ പണം കൈപ്പറ്റിയ കെ ബാബു, അന്നത്തെ എക്സൈസ് മന്ത്രി. അന്ന് ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലുകളെ തുടർന്ന് UDF സർക്കാരിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ പണം കൈപ്പറ്റി എന്നാണ് അന്ന് വ്യക്തമായത്. ഇപ്പോൾ ബാബു എവിടെ, മാണി എവിടെ? ബാബുവിനെയും മാണിയെയും രക്ഷിക്കാൻ വേണ്ടി ജേക്കബ് തോമസിനെ വിജിലൻസ് സ്ഥാനത്തുനിന്ന് മാറ്റി എന്നും അന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. അതിന് പ്രതിഫലമായി ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറാക്കിയാണ് ഭരണം തുടങ്ങിയത്. ജേക്കബ് തോമസ് തനിക്ക് ലഭ്യമായ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങളും ആരംഭിച്ചു. എന്നാൽ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹത്തിന് പണി തീർച്ചു. ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് വിജിലൻസ് കേസിൽ നിന്ന്, ബാർ കോഴ വിവാദത്തിൽ നിന്ന് കെ ബാബു കുറ്റവിമുക്തനാവുകയാണ്. അന്ന് ബാബുവിൻ്റെ വ്യാജ സ്വത്തെ, കള്ള സ്വത്തെ എന്ന് വിജിലൻസ് കണ്ടെത്തിയതും ആരോപിക്കപ്പെട്ടതും മാധ്യമങ്ങൾ എഴുതിയതും പ്രതിപക്ഷം പറഞ്ഞതും ബാബുറാം എന്നു പേരുള്ള ഒരു ബേക്കറി ഉടമയുടെ ബിനാമി സ്വത്തുക്കളായിരുന്നു. അത് ബാബുവിൻ്റെയാണ് എന്ന് അസന്നിഗ്ധമായി അന്നത്തെ പോലീസ് പറഞ്ഞിരുന്നു, അന്നത്തെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു, പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഇപ്പോൾ പിണറായി സർക്കാർ അധികാരത്തിലേറ്റ് സമ്പൂർണ്ണ നിയന്ത്രണത്തോടുകൂടി പോലീസിനെ നയിച്ച് 1.5 കൊല്ലം കഴിയുമ്പോൾ, അധികാരമേറ്റ 1.5 കൊല്ലം കഴിയുമ്പോൾ ബാബുവിൻ്റെ ബിനാമിയാണ് ബാബുറാം എന്നതിന് ഒരു തെളിവുമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നും സ്ഥാപിക്കാൻ സാധിക്കത്തില്ല. അതിനു മുൻപേ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു മാണി കുറ്റവിമുക്തനാണെന്ന്. ബാർ കോഴയുടെ കഥയാണിത്. നാഷണൽ ഗെയിംസിൽ കോടികളുടെ ഇടപാട് നടന്നു എന്ന് പത്രസമ്മേളനം നടത്തുകയും രേഖകൾ പുറത്തുവിടുകയും ചെയ്തത് അന്നത്തെ MLA CPM സമുന്നത നേതാക്കന്മാരിൽ ഒരാളുമായ ശിവൻകുട്ടിയായിരുന്നു.
ഓഡിറ്റ് റിപ്പോർട്ട്, പിന്നെ ലോക്കൽ ഫണ്ട്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പിന്നെ വന്നു അഴിമതി ശരിവെച്ചുകൊണ്ട്. എന്നിട്ട് നാഷണൽ ഗെയിംസിൻ്റെ പേരിൽ പാവപ്പെട്ട കായിക താരങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വച്ചിരുന്ന പൈസ കൈയിട്ട് വാരിയ ആർക്കെതിരെയെങ്കിലും നടപടിയുണ്ടായോ? ഇനി നമുക്ക് മറ്റൊരു പ്രമാദ കേസ് കൂടി പരിഗണിക്കാം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശനും ജോയിൻറ്റ് ജനറൽ സെക്രട്ടറിയായ തുഷാർ വെള്ളാപ്പള്ളിയും പാവപ്പെട്ട എസ് എൻ ഡി പി അംഗങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ലോണെടുത്തിട്ട് അവരുടെ കീശ വീർപ്പിച്ചു എന്ന് കണ്ടെത്തിയത് വിജിലൻസ് ആണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എസ് എൻ ഡി പി യൂണിയനുകൾ, എസ് എൻ ഡി പി ശാഖകൾ ഇത്തരം സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടു. ആരുമറിയാതെ, അംഗങ്ങൾ പലരും അറിയാതെ അവരുടെ പേരിൽ ലോൺ പോയിരിക്കുന്നു. 2% പലിശയ്ക്ക് പണം വാങ്ങിയതിന് ശേഷം 12% പലിശയ്ക്ക് ലോൺ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ കൂടിയ പലിശയ്ക്ക് ലോൺ കൊടുത്തിരിക്കുന്നു. ഈ ലാഭം കൊണ്ടുപോയത് ആരാണ്? വെള്ളാപ്പള്ളി നടേശനും മകനും. ഈ കേസിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിച്ചു, കേസെടുത്തു. ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് നാട് നീളം നടന്ന് പ്രസംഗിച്ച നേതാവാണ് വെള്ളാപ്പള്ളി നടേശനും മകനും. വർഗശത്രുക്കളായ ബി ജെ പിയുടെ സഖ്യകക്ഷികളാണ്. ഇന്നും ഈ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്ന് സി പി എം എന്ന് പറയുന്ന ഭീകര സംഘടന സമുദായത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന, ശ്രീനാരായണ ഗുരുവിനെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് വാചാലനായി. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് സ്വന്തം സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എസ് എൻ ഡി പി ശാഖകൾ മുഴുവൻ നിർദ്ദേശം പോയി സി പി എമ്മിനെ തോൽപ്പിക്കാൻ. ഉമ്മൻചാണ്ടിയുടെ കുടിലതന്ത്രത്തിൽ വാർത്തെടുക്കപ്പെട്ട രാഷ്ട്രീയ രൂപരേഖയായിരുന്നു വെള്ളാപ്പള്ളിയുടെയും തുഷാറിൻ്റെയും ബി ജെ പി ബാന്ധവം. അന്ന് ഇവിടുത്തെ സി പി എം നേതാക്കളും സി പി എം അണികളും ഒരേപോലെ പറഞ്ഞൊരു വസ്തുതയുണ്ട്, അധികാരത്തിലെത്തിയാൽ വെള്ളാപ്പള്ളിയെ മകനെയും പിടിച്ച് അകത്തിടുമെന്ന്. എന്നിട്ടെന്തായി? വെള്ളാപ്പള്ളി അകത്താണോ? മകനകത്താണോ? വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാലിൽ പിടിച്ചിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ക്ഷമിച്ചില്ലേ? മകൻ ഇന്നും ബി ജെ പിയുടെ കുഴലൂതി നടക്കുന്നു. നടപടിയെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തായി ഈ വിജിലൻസ് കേസ്? എന്തായി മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ്? ഒന്നുകിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തങ്ങൾ പറഞ്ഞതൊക്കെ നുണയായിരുന്നു, ഇവരൊക്കെ നിരപരാധികളാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അല്ലെങ്കിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് കെ ബാബുവും കെ എം മാണിയും വെള്ളാപ്പള്ളി നടേശനുമൊക്കെ അഴിമതിക്കാരും തട്ടിപ്പുകാരുമാണെന്ന് തെളിയിച്ച് അവരെയൊക്കെ പിടിച്ച് ജയിലിലിടാനുള്ള തൻ്റെ ഇടം കാണിക്കണം. മുഖ്യമന്ത്രിക്ക് അതിന് സാധിക്കുമോ? പിണറായി വിജയന് തൻ്റെ ഇടമുണ്ടോ? ഇതാവശ്യപ്പെടാൻ സൈബർ തൊഴിലാളികൾക്ക്, ന്യായീകരണ തൊഴിലാളികൾക്ക് ധൈര്യമുണ്ടോ? ജേക്കബ് തോമസിനെ മാറ്റിയപ്പോൾ എന്ത് പറഞ്ഞാൽ ന്യായീകരിച്ചത്? ഒരു കൊല്ലം ആ പദവിയിലിരുന്നിട്ടും ഇവരെ ആരെയും പിടിച്ചിടാനുള്ള തൻ്റെ ഇടം കാട്ടിയിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട്. ജേക്കബ് തോമസ് പോയിട്ട് 6-8 മാസമായി, പകരം വന്നിരിക്കുന്നത് സ്വന്തം ബെഹ്റയാണ്. എന്തേ ഇവരെ ആരും പിടിച്ചകത്തിടാത്തത്? എന്തേ ഇവർക്കെതിരെ ആരും നടപടിയെടുക്കാത്തത്? എന്തേ ഇവരൊക്കെ കുറ്റവിമുക്തരാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്? ലജ്ജ തോന്നുന്നു മിസ്റ്റർ പിണറായി വിജയൻ, ലജ്ജ തോന്നുന്നു സി പി ഐ എം. നിങ്ങളിൽ വിശ്വസിച്ച 100,000-ആയിരക്കണക്കിന് ജനങ്ങളിൽ ഒരാളാണ് ഈ ഞാനും. അഴിമതിക്ക് എതിരെ സന്ധിയില്ല സമരം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ലേബലിൽ പൊതുഖജനാവ് കൊള്ളകടച്ച നേതാക്കന്മാരെ എങ്കിലും നിങ്ങൾക്ക് തളച്ചിടാൻ കഴിയുമോ? ഇ പി ജയരാജൻ്റെ സ്വജനപക്ഷപാതം പോട്ടെ, തോമസ് ചാണ്ടിയുടെ കയ്യേറ്റം പോട്ടെ, കെ ബാബുവിനെയും കെ എം മാണിയും തളയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളെ തകർക്കാൻ വേണ്ടി, ഇവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ വെള്ളാപ്പള്ളി നടേശനെയും മകനെയും തളയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ലെങ്കിൽ മേലാൽ അഴിമതി വിരുദ്ധ മേനി നടിക്കരുത്, മേലാൽ സാമൂഹ്യ സേവനത്തിൻ്റെ പേര് പറയരുത്. ആ അവകാശവാദങ്ങൾ നിങ്ങളെ നാണം കെടുത്തും ഞങ്ങളെ ലജ്ജിപ്പിക്കും. നന്ദി, നമസ്കാരം.